ഹൈക്കമാൻഡും ശ്രീ രാഹുൽ കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ ഗാന്ധിയുമാണ്. വടക്കേ ഇന്ത്യയിലും ആവേശമുണ്ട്, തെക്കേ ഇന്ത്യയിലും ആവേശമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ദേശീയ ഐക്യത്തിനും തെക്കേ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും മത്സരിക്കാൻ അദ്ദേഹം മുന്നോട്ട് വന്നതിൻ്റെ കാരണം അതാണ്. അത് എന്നും നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തെ, അഖണ്ഡതയെ, യോജിപ്പിനെ എല്ലാം ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. പെട്ടെന്നല്ല, ഞങ്ങളിതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കേരള വിസിറ്റിൽ തന്നെ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതാണ്, അന്നും ആവശ്യപ്പെട്ടതാണ്. തെക്കേ ഇന്ത്യയിൽ മത്സരിക്കാനുള്ള ഒരു ചിന്ത ഉണ്ടെന്നറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കേരളത്തിൽ മത്സരിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. അത് പല സംസ്ഥാനങ്ങളിൽ നിന്നും, തെക്കേ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ പ്രത്യേകിച്ച് ആദിവാസികൾ, കർഷകർ, തൊഴിലാളികൾ, സാധാരണക്കാർ, മതന്യൂനപക്ഷങ്ങൾ, എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ആ വയനാട് പോലെയുള്ള ഒരു പിന്നോക്ക ജില്ലയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഉണ്ടാകാവുന്ന വലിയ തോതിലുള്ള മാറ്റം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അവിടേക്ക് അദ്ദേഹം മത്സരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതൊക്കെ ഇപ്പം പറയേണ്ട ഒരു കാര്യമല്ലല്ലോ. ഏതായാലും ശരി, രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ് പ്രവർത്തകരിലും യു ഡി എഫ് പ്രവർത്തകരിലും ആകാശം മുട്ടയുള്ള ആവേശമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കേരളത്തിലെ 20 സീറ്റും യു ഡി എഫിൻ്റെ കൈകളിലേക്ക് അനായാസം എത്തുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഗ്രൂപ്പ് പ്രശ്നം സഹിക്കാൻ പറ്റാതെയാണോ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇവിടേക്ക് വരുന്നത്? അത്ര ചെറുതായി രാഹുൽ ഗാന്ധിയെ ഞങ്ങളെയൊക്കെ കാണണം? രാഹുൽ ഗാന്ധി ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളാണോ പരിഗണിക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളല്ലല്ലോ. രാഹുൽ ഗാന്ധിയെ പോലെ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിക്ക് ബദലായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് കേരളത്തിൽ മത്സരിക്കണമെന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിനൊരു വലിയ വിശാലമായ ദേശീയ താല്പര്യം അതിൻ്റെ മുമ്പിലുണ്ട്. അത് ഞങ്ങൾ പറഞ്ഞല്ലോ, ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളുടെ രാഷ്ട്രീയമാണ്. ഈ കേരളത്തെ പോലെ സംസ്ഥാനത്ത് ഇന്ന് വരെ ഒരു മുൻ പ്രധാനമന്ത്രിമാരോ അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള വലിയ നേതാക്കളോ മത്സരിച്ചിട്ടില്ല. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ, പണ്ട് ഇന്ദിരാഗാന്ധി ചിക്കമംഗ്ലൂർ മത്സരിച്ചിട്ടുണ്ട്, വേറെ അതോടൊപ്പം തന്നെ കർണാടകത്തിലെ മറ്റ് ഒരു നിയോജകമണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട്, മേടക്കിൽ മത്സരിച്ചിട്ടുണ്ട്, ആന്ധ്രയിൽ. കേരളത്തിൽ മാത്രമാണ് ദേശീയ തലത്തിലുള്ള നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ ലേബലിൽ മത്സരിക്കാതിരുന്നിട്ടുള്ളത്. അതുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പൊ എന്ത് തർക്കമുള്ളു? രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞപ്പോ എന്ത് തർക്കം? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞല്ലേ. രാഹുൽ ഗാന്ധി വരുന്നതോടുകൂടി കേരളത്തിന്റെ രാഷ്ട്രീയം തന്നെ മാറുകയല്ലേ? കേരളത്തിലെ വലിയൊരു മാറ്റം ഉണ്ടാവുകയല്ലേ? ഒരാൾക്കും ഒരാശങ്കയില്ല. രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ച പിന്നെ കേരളം രാഹുൽ ഗാന്ധിയോടൊപ്പം അല്ലേ? 20 സീറ്റിൽ ഉണ്ടാകുന്ന വലിയ തോതിലുള്ള മാറ്റം, ജനങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ആവേശം, ആ പ്രതികരണം, അത് വളരെ വലുതല്ലേ? പിന്നെ 19 നിയോജകമണ്ഡലത്തിലും പ്രവർത്തിക്കാതെ മുഴുവൻ ആളുകൾ അവിടെ പോകുന്നുള്ളത് അത് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഒരു മനപ്പായസം ഉണ്ടല്ലോ, അത് കൈവച്ചാൽ മതി. ഞങ്ങൾ എല്ലാ സീറ്റിലും ഞങ്ങളുടെ പ്രവർത്തകരുണ്ടാകും, എല്ലാ സീറ്റിലും ജയിക്കും. ഞങ്ങൾ 20 സീറ്റും ജയിക്കും എന്നുള്ളതിൻ്റെ ജാള്യതയാണ്. അദ്ദേഹത്തിൻ്റെ മോഹഭംഗം വന്ന ഒരു നേതാവായിട്ടാണ് കോടിയേരിയെ എനിക്കിന്ന് പത്രക്കാരെ കണ്ടപ്പോൾ തോന്നിയത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് വളരെ സിസ്റ്റമാറ്റിക്കായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞങ്ങളുടെ പ്രവർത്തകർ നടത്തും. എല്ലാ സീറ്റിലും ഞങ്ങൾ ജയിക്കും. എല്ലാവരും കൂടി വയനാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് ജയിക്കാൻ അവസരമില്ല. രാഹുൽ ഗാന്ധി വന്നതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് പോകുമ്പോൾ ചുളിവിൽ ജയിച്ചു കളയാമെന്നുള്ള ചിന്തയാണെങ്കിൽ ഇതാണ് അവർ നേതാവിൻ്റെ വിലയിരുത്തലെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് സഹതാപമേ ഉള്ളൂ.
സുരക്ഷിത മണ്ഡലത്തിൽ ആരെന്നാലും മത്സരിച്ചാൽ ജയിക്കുമല്ലോ. രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവ് വടകരയോ അല്ലെങ്കിൽ ഇതുപോലെ തിരുവനന്തപുരത്തോ ആലപ്പുഴയിലോ ഒക്കെ മത്സരിപ്പിക്കാനുള്ള ആലപ്പുഴയൊക്കെ ഞങ്ങൾക്ക് അനായാസം ജയിക്കാവുന്ന സീറ്റല്ലേ, എന്താ ഈ പറയുന്നത്? ആലപ്പുഴയിൽ കഴിഞ്ഞ രണ്ട് തവണ കെ സി വേണുഗോപാൽ ജയിച്ചതല്ലേ, മൂന്നാല് തവണ സുധീരൻ ജയിച്ചതല്ലേ, ഇതൊക്കെ ഞങ്ങൾക്ക് അനായാസം ജയിക്കാൻ പറ്റുന്ന സീറ്റാണ് ഇതെല്ലാം. ഈ പറഞ്ഞ സീറ്റെല്ലാം ഇതൊന്നും കേരളത്തിൽ ഇന്ന് ഒരു സീറ്റും ഫൈറ്റിംഗ് സീറ്റല്ല, 20 സീറ്റും യു ഡി എഫ് ജയിക്കുന്ന സീറ്റാണ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് മാധ്യമങ്ങളോട് ഇപ്പോൾ സംസാരിച്ചത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അത് കേരളത്തിൽ 20 മണ്ഡലങ്ങളും യു ഡി എഫ് ഉറപ്പിക്കുന്നതിന് തുല്യമാണെന്ന് പറയുന്നു. കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടം ഇതോടുകൂടി കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിയും, യു പി ഐക്കുള്ള കക്ഷികൾക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് നടത്തിയിരിക്കുന്നത്.